ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ബിൽഡിങ്ങിലെ ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിൻ്റെ വയറിങ് തുടങ്ങിയിട്ടില്ല. പൈപ്പ്, PVC, കോൺക്രീറ്റ് ഫിറ്റിങ്, അതുപോലെ മെറ്റൽ ബോക്സ് ഫിറ്റിങ്, DB ഫിറ്റിങ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ. അത് ഞാൻ ഈ ബിൽഡിംഗ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കാണുന്നില്ലേ, ഇതൊരു വരാന്തയാണ്. ഇങ്ങനെ നടക്കുന്ന രണ്ട് സൈഡിലും റൂമുകളാണ്. അങ്ങോട്ട് ഇരുട്ടാണ്, രണ്ട് സൈഡിലും റൂമാണ്. ഇതൊരു ഡയാലിസ് സെൻ്ററാണ്. അപ്പോൾ ഡോക്ടർ റൂമുകൾ, അങ്ങനത്തെ ECG, എക്സ്റേ, അങ്ങോട്ട് ഇരുട്ടാണ്. ഈ എക്സ്റേ അങ്ങനെ ഓരോ റൂമുകളാണ് നടക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സ്വിച്ച് ബോർഡ് കാണിച്ചതാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മെറ്റൽ ബോക്സ് കൺസീൽഡ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. കൺസീൽഡ് ആക്കിയിട്ട് ഒരു 1.30 ഹൈറ്റിൽ ഇങ്ങനെ കൺസീൽഡ് ആക്കി വെച്ചിട്ടുണ്ട്. പൈപ്പ് നേരെ കൺസീൽഡ് ആക്കിയാണ്ട് 3 മീറ്റർ ഉയരത്തിൽ, പിന്നെ ഓപ്പൺ ആക്കിയിട്ട് സീലിങ്ങിലേക്ക് ഇട്ട്. ഇവിടെ ഫുള്ള് ജിപ്സം കൊണ്ട് സീലിംഗ് ചെയ്യുന്നതാണ്. പിന്നെ ജിപ്സത്തിൻ്റെ മുകളിലായാൽ പിന്നെ കാണില്ലല്ലോ, ഇരുട്ടാണ്. അത് മുകളിലേക്ക് കൺസീൽഡ് ആക്കിയാണ്ട് മുകളിൽ പിന്നെ 3 മീറ്ററിന് മുകളിലേക്ക് ഓപ്പൺ ആക്കി, പിന്നെ കാണാത്ത ഭാഗമല്ലേ. സ്വിച്ച് ബോർഡ് ഇവിടെ ആകെ രണ്ടെണ്ണേ ഉള്ളൂ, ബാക്കി എല്ലാം റൂമിലാണുള്ളത്. എല്ലാ റൂമുകളിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. മുകളിൽ വെച്ചാൽ സ്വിച്ച് ബോർഡ് ഒരു പ്ലഗാണ്, AC വേണ്ടിയിട്ട്, എയർ കണ്ടീഷന് വേണ്ടിയിട്ട് ഒരു പ്ലഗ്. ഇനി സീലിങ്ങിൻ്റെ മുകളിൽ ലൈറ്റ് പോയിൻറ്റിന് വേണ്ടിയിട്ടും സർക്യൂട്ടെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൈപ്പ് അടിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടാം. ഇത് കാണുന്നില്ലേ, ഈ ജംഗ്ഷൻ വെച്ചത് ഒരു ലൈറ്റ് പോയിൻ്റാണ്. അതുപോലെ ഇപ്പറൊരു ലൈറ്റ് പോയിൻ്റ്, ഇവിടെ അതൊരു ലൈറ്റ് പോയിൻ്റ്. അങ്ങനെ ഒരു ലൈനിൽ ഒരു 3 എണ്ണം അങ്ങനെ ലൈറ്റ് പോയിൻ്റുകളാണ്. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ 4 പൈപ്പുകൾ ഒരുമിച്ച് കൂടെ, അത് സർക്യൂട്ടാണ്. സർക്യൂട്ടിന് വേണ്ടിയിട്ട് പൈപ്പ് അടിച്ചു വെച്ചാണ്. ഈ ഭാഗത്തേക്കുള്ള സർക്യൂട്ടാണ്. ഇവിടെയൊക്കെ ഒരു വെയിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ ഇരുട്ടാണ്. ഇവിടെയൊക്കെ ഓപ്പൺ അടിച്ചിട്ട് സീലിങ്ങിൽ പൈപ്പ് അടിച്ചാണ്. ഞാൻ റൂമിലേക്കെല്ലാം കാണിച്ചിട്ടാ. റൂമിലെ ഇത് മുകളിലുള്ള AC വേണ്ടിയിട്ട് ഒരു പ്ലഗ്, താഴെ സ്വിച്ച്, ഇത് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ. ഇവിടെയൊക്കെ ക്ലാമ്പ് ചെയ്തിട്ട് ഇതെല്ലാം ജിപ്സം വരുന്ന സീലിംഗ് വരുന്നതാണ്. ഇതൊരു ലൈറ്റ് പോയിൻ്റാണ്. അതിന് വയർ വലിക്കുമ്പോൾ ഒരു 1.5 മീറ്ററോളം, 1 മീറ്റർ 1.5 മീറ്ററോളം വയർ എക്സ്ട്രാ ഇട്ടിട്ട് ഫ്ലെക്സിബിൾ ഇട്ടിട്ട് ചെയ്യണം. എന്നിട്ട് സർക്യൂട്ടെല്ലാം പുറത്തേക്ക് ഇട്ടിച്ച് അടിച്ചു വെച്ച് ഈ റൂമിലേക്കുള്ള AC AC സർക്യൂട്ടിൻ്റെ ഒരു പൈപ്പ്, അതുപോലെ UPS, ഒരു ടെലിഫോണ്, ഒരു സാധാ ലൈറ്റ് പോയിൻ്റ്, അങ്ങനെ 4 പൈപ്പുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് അടിച്ച്. അതുപോലെ തന്നെ ഇതാ ഈ റൂമിലേക്കുള്ള ഈ റൂമിൻ്റെ സർക്യൂട്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു പൈപ്പ് പുറത്തേക്ക് ഇട്ട്. ഇങ്ങനെ എല്ലാ റൂമിന്നും പുറത്തേക്ക് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പുറത്ത് രണ്ട് ലെഫ്റ്റ് റൈറ്റ് രണ്ട് സൈഡിലും കേബിൾ ട്രേ അടിക്കും. DB നിന്ന് സർക്യൂട്ട് വരാൻ വേണ്ടിയിട്ട് കേബിൾ ട്രേ അടിക്കും. അപ്പോൾ ആ ട്രേ വഴി DBയിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്യും. എല്ലാ റൂമിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് അടിച്ച് വെച്ചു. ഇങ്ങനെയും ചെയ്യുന്നത് ഇത് കണ്ട, ഈ റൂമിൻ്റെ പൈപ്പുകൾ ഈ പുറത്തേക്ക് ഇട്ട്, ഈ ചുമര് മുകളിൽ ഓൾസാക്കിയിട്ട്. ഇവിടെ ഒരുപാട് പൈപ്പുകളുണ്ട്. ഇവിടെ കുറച്ച് പവറെല്ലാം വരുന്നുണ്ട്. രണ്ട് AC, രണ്ട് പവർ പ്ലഗ്. വീഡിയോ നല്ല ബ്രൈറ്റ്നസ് തീരെ ഇല്ല, അതൊന്ന് ദയവായി ക്ഷമിക്കണം. നല്ല മയക്കാറെല്ലാം ഉണ്ടായതുണ്ടോ? കണ്ടില്ലേ, ഫുൾ എല്ലാ രണ്ട് സൈഡിൽ നിന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ത്രെഡ് റോഡ് വെച്ചിട്ട് കേബിൾ ട്രേ രണ്ട് സൈഡിലും ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ ഈ കേബിൾ ട്രേ അടിക്കണം. ഇനി DB വരുന്നത് ഇവിടെയാണ്. ഇതൊക്കെ കാണുന്നില്ല, രണ്ട് DB, ഒരു പവർ DBയും ഒരു ലൈറ്റ് DBയും. അതിന് തൊട്ടന്നെ ഒരു UPS DB കൂടി വെക്കാനുണ്ട്. അതൊന്നും വെച്ചിട്ടില്ല. പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വയറ് വലിച്ചിട്ടില്ല. DB വെക്കാനുണ്ട്, കേബിൾ ട്രേ അടിക്കാനുണ്ട്, ഒരുപാട് വർക്കുകളുണ്ട്.
വേണ്ട കേബിൾ ട്രേ ഇങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ ഈ പാസേജിലോട്ട് ആയിട്ട് വരണം. കേബിൾ ട്രേ അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കേബിൾ ട്രേ അടിച്ചതിന് ശേഷം അതുപോലെ ഡി ബി വെച്ചതിന് ശേഷമുള്ളത് വയറിംഗ് ചെയ്യാൻ ഒരുപാട് വർക്കുകൾ തുടങ്ങിയിട്ടുള്ളൂ. മറ്റുള്ളൊരു വീഡിയോയിലൂടെ ഇനിയെല്ലാം കാണിക്കാം ശ്രമിക്കാം.